നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു അരുംകൊല. കൊച്ചിയിലാണ് സംഭവം നടക്കുന്നത്. കൊച്ചി കളമശ്ശേരി കൂനംതൈയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടമ്മയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കേസിൽ ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുകയാണ്. കാക്കനാട് സ്വദേശിയായ ഗീഷ് ബാബുവാണ് പിടിയിലായിരിക്കുന്നത്. പെരുമ്പാവൂർ ചൂണ്ടക്കുഴി കോരോരുത്തുകുടി വീട്ടിൽ ജെയ്സി എബ്രാഹാമിനാണ് അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ജെയ്സിക്ക് 50 വയസ്സാണ് പ്രായം. മോഷണ ശ്രമത്തിനിടെ നടത്തിയ അരുംകൊലയാണ് നടന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ജെയ്സിയുടെ സ്വർണവും പണവും മോഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകം. കൊല്ലപ്പെട്ട ജെയ്സി എബ്രാഹിമിന്റെ പരിചയക്കാരൻ കൂടിയാണ് ഗിരീഷ്. ജെയ്സിയുടെ പക്കൽ സ്വർണവും പണവും ഉണ്ടെന്നറിഞ്ഞാണ് ഇയാൾ കൊലപാതകം പ്ലാൻ ചെയ്തതെന്നും പോലീസ് വ്യക്തമാക്കി. നേരത്തെ ഹെൽമെറ്റ് ധരിച്ച് അപ്പാർട്ട്മെന്റിലെത്തിയ യുവാവിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ഈ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലാകുന്നത്. കൊലപാതകം നടന്ന ദിവസം ഇയാൾ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നതും 2 മണിക്കൂറിന് ശേഷം തിരിച്ചു പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ജെയ്സിയുടെ ആഭരണങ്ങളും 2 മൊബൈൽ ഫോണുകളും നഷ്ടപ്പെട്ടിരുന്നു. തലയിൽ 10 മുറിവുകൾ ഉണ്ടെന്നും തലയ്ക്ക് പിന്നിൽ വളരെ ആഴത്തിലുള്ള വലിയ മുറിവുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. അപ്പാർട്ട്മെന്റിന്റെ മുന്നിലെ വീട്ടിൽ നിന്നാണ് നിർണായകമായ സിസിടിവി ദൃശ്യം ലഭിച്ചത്. ഹെൽമെറ്റ് ധരിച്ചാണ് എത്തിയതെങ്കിലും ഇയാളുടെ ബൈക്ക് സമീപത്തെ സിസിടിവിയിൽ ഒന്നും പതിഞ്ഞിട്ടില്ല. ബൈക്ക് മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ച ശേഷമാകാം അപ്പാർട്ട്മെന്റിൽ എത്തിയതെന്ന് സംശയിച്ചിരുന്നു. ഇയാൾ വന്നുപോയ സമയത്താണ് ജെയ്സി കൊല്ലപ്പെട്ടതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഹെൽമെറ്റ് ധരിച്ച യുവാവ് ഞായറാഴ്ച രാവിലെ 10:20 അപ്പാർട്ട്മെന്റിന് മുന്നിലെ റോഡിലൂടെ നടന്നു പോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 12:50 ഇയാൾ തിരികെ പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ ഇയാൾ ഹെൽമെറ്റ് ധരിച്ചിരുന്നു. ആദ്യം ധരിച്ചിരുന്ന ടീഷർട്ട് മാറി മറ്റൊരു നിറത്തിലുള്ള ടീഷർട്ടാണ് തിരികെ വരുമ്പോൾ ധരിച്ചിരുന്നത്. 10 മുറിവുകളാണ് ജെയ്സിയുടെ ദേഹത്തുണ്ടായിരുന്നത്. നെറുകയിൽ ആഴത്തിൽ പല മുറിവുകളുണ്ട്. ഇവയാണ് മരണകാരണം. തലക്കടിച്ച് കൊലപ്പെടുത്തി മുഖം വികൃതമാക്കി ശുചിമുറിയിൽ ഉപേക്ഷിച്ചതാകാമെന്നും പോലീസ് സംശയിക്കുന്നു. ജെയ്സിയുടെ മൊബൈൽ ഫോണുകളുടെ കോൾ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. യുവാവിന് പുറമെ മറ്റു പലരും മുൻ ദിവസങ്ങളിൽ വന്നുപോയിരുന്നു. ഇവരെ ഓരോരുത്തരെയായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു പോലീസ്. ഇതിനെല്ലാം ഒടുവിലാണ് ഗിരീഷിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. ഭർത്താവുമായി അകന്നു കഴിയുന്ന ജെയ്സി 1 വർഷമായി കളമശ്ശേരിയിലെ ഈ അപ്പാർട്ട്മെന്റിലാണ് താമസം. കാനഡയിൽ ജോലിയുള്ള ഏക മകൾ അമ്മയെ ഫോണിൽ വിളിച്ച് കിട്ടാതായപ്പോൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നിയമപരമായി പിരിഞ്ഞിട്ടില്ലെങ്കിലും ഏറെ കാലമായി ജെയ്സി അകന്നാണ് കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുകയാണ്. ഇനി മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൊലയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്.